ഡിയർ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി അഥവാ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ എന്നതിനെ കുറിച്ചാണ് അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഡാൾട്ടൻസ് അറ്റാമിക് തിയറിയിലെ പ്രസ്താവനകളെല്ലാം തന്നെ യുക്തിചിന്തയുടെ അടിസ്ഥാനമായിട്ട് ഡാൾട്ടൺ തന്നെ ഉണ്ടാക്കിയവയാണ് ഇവയുടെ ശാസ്ത്രീയത എത്രത്തോളം എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നിരവധി അനവധി പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും അവർ അവരുടേതായ കണ്ടെത്തലുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻസ് ആൻഡ് ദർ ഫൈൻഡിങ്സ് ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട നിരവധി അനവധി ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരിൽ മുൻനിരയിൽ വരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് ആദ്യമായിട്ട് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സർ ഹംഫ്രി ഡേവി പരീക്ഷണ വിധേയമാക്കിയത് അതായത് ഹീ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻസ് വിച്ച് എൻവോൾവ്സ് ദ പാസേജ് ഓഫ് എലക്ട്രിസിറ്റി ത്രൂ ലിക്വിഡ്സ് പൊട്ടാസ്യം മഗ്നീഷ്യം ബോറോൺ ബേരിയം തുടങ്ങിയ മൂലകങ്ങളുടെ സംയുക്തങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് അവയെ വേർതിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഓരോ പദാർത്ഥത്തിലും വൈദ്യുത ചാർജ് ഉണ്ടെന്നും അവയിൽ തന്നെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ചാർജുകൾ ചാർജുകളുണ്ടെന്നും ഇത്തരത്തിലുള്ള ചാർജ് സെപ്പറേഷനാണ് ഓരോ പദാർത്ഥങ്ങൾ തമ്മിലും പ്രതിപ്രവർത്തിക്കാനും പ്രവർത്തിക്കാനും കാരണമാകുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു

വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് ചില ദ്രവപദാർത്ഥങ്ങളുടെ മൂലകങ്ങളെ അതായത് ഘടക മൂലകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി കഴിയും എന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു സെപ്പറേറ്റ് കോമ്പനൻസ് ഓഫ് സം ലിക്വിഡ് സബ്സ്റ്റൻസസ് ബൈ പാസിങ് എലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് വിച്ച് ഇസ് വി കോൾ ഇലക്ട്രോളിസിസ് വിശ്വവിഖ്യാതമായ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരഡേ ആണ് അതായത് മൈക്കിൾ ഫാരഡേ പുട്ട് ഫോർവേഡ് ലോസ് ഓഫ് എലക്ട്രോളിസിസ് അടുത്തതായി നമ്മൾ ജെ ജെ തോംസൺ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് വെച്ച് നടത്തിയ പരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് വൻ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് നമുക്ക് അത് എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ് ഡിസ്ചാർജ് ട്യൂബ് ഡിസ്ചാർജ് ട്യൂബ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ട്യൂബുണ്ട് അതിന് അതിൻ്റെ ഉള്ളിൽ ഒരു കാതോടുണ്ട് ഒരു ആനോടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും ഏത് ഗ്യാസിനെയാണോ നമ്മൾ വൈദ്യുതി കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും പിന്നെ കാത്തോഡും ആനോഡും പുറത്ത് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ നമുക്കറിയാം കാത്തോഡിൻ്റെ ചാർജ് എന്താണ് ഇതിൽ കാണിച്ച പ്രകാരം നെഗറ്റീവാണ് അതുപോലെ ആനോഡിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള കാതോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് ഒരു രശ്മി പോലെ രശ്മികളായിട്ട് കുറേ അധികം കണങ്ങൾ പോകുന്നതായിട്ട് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടു ജെ ജെ തോംസൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം മാറ്റി മാറ്റി ഉപയോഗിച്ചു അപ്പോഴൊക്കെ തന്നെ എന്താണ് കണ്ടത് കാത്തോഡിൽ നിന്ന് അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള കാത്തോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിലേക്ക് ഒരു രശ്മി പോലുള്ളൊരു ഒരു സംഭവം ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടു അതാണ് പിൽക്കാലത്ത് എന്ന പേരിൽ അറിയപ്പെട്ടത് ഇലക്ട്രോൺസ് എന്ന പേരിൽ അറിയപ്പെട്ടത് അതായത് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ആനോയിഡ് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് അപ്പം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഏത് കാദോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോയിഡിലേക്ക് പോകുന്നത് ഈ കണങ്ങളെയാണ് എന്ത് പറയുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ജെ ജെ തോംസൺ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു ഓരോ ആറ്റവും വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്നും അതിനാൽ തന്നെ ഇവ ആരത്തേക്കാൾ അതിസൂക്ഷ്മമാണെന്നും ഇവയ്ക്ക് നിശ്ചിതമായ മാസ് ചാർജ് എന്നിവ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇലക്ട്രോൺസ് ആർ മെയ്ഡ് വെൻ ആറ്റംസ് ഡിവൈഡ് ആൻഡ് ദേ ഹാവ് കോൺസ്റ്റൻറ്റ് മാസ് ആൻഡ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് വിച്ച് മീൻസ് ദേ ആർ പ്രസൻ്റ് ഇൻ എവ്രി കോമ്പൗണ്ട്സ് എവ്രി അടുത്ത സയൻറ്റിസ്റ്റ് ഏണസ്റ്റ് റുദർഫോർഡാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ആണ് പ്രോട്ടോണുകളുടെ കണ്ടുപിടുത്തത്തിന് വഴി വെച്ചത് നമുക്കറിയാം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടെന്നറിയാം അപ്പോൾ പ്രോട്ടോണുകളുടെ കണ്ടുപിടുത്തത്തിന് വഴി വെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റ് ആണ് ഏണസ് ട്രിതർ ഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ചിത്രത്തിൽ കാണുന്നതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം അതായത് ആദ്യമായിട്ട് കാണുന്നത് സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കലാണ് ഒരു ആൽഫ പാർട്ടിക്കിൾസിൻ്റെ സോഴ്സ് ഉണ്ട് ഉറവിടമുണ്ട് പിന്നെ കാണുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫ്ലൈ പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ ഫ്ലൂറസിൻ്റെ സ്ക്രീൻ വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും നടുക്ക് കാണുന്നതാണ് എന്ത് തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ അതായത് നേരിയ ഗോൾഡ് ഫോയിൽ ഈ ആൽഫ പാർട്ടിക്കൽ സോഴ്സിൽ നിന്ന് ആൽഫ കണങ്ങൾ നേരെ ഗോൾഡ് ഫോയിൽ ചെന്ന് പതിക്കുന്നു ഗോൾഡ് ഫോയിൽ ചെന്ന് പതിച്ചതിന് ശേഷം ചില ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് അത് കടന്നു പോകുന്നു ചിലതെന്താണ് അത് തിരിച്ചു വരുന്നു ഇത്രയുമാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് ആണ് നിങ്ങൾക്കറിയാം വൃത്താകൃതിയിൽ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണുന്നത് ഗോൾഡ് ആണ് അതിൻ്റെ നടുവിലായിട്ട് അതിൻ്റെ ന്യൂക്ലിയസും ഉണ്ട് ചിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നതുപോലെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിൾസ് ഭൂരിഭാഗവും ആറ്റത്തിലൂടെ കടന്നുപോയി അതായത് അവയുടെ പാത്തിന് യാതൊരുവിധ ഡീവിയേഷനും സംഭവിച്ചിട്ടില്ല ചില ആൽഫ പാർട്ടിക്കിൾസ് റീബൗണ്ട് ചെയ്തു അതായത് എന്തിലോ തട്ടി തിരിച്ചു വന്നു ചിലതിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിച്ചു അതായത് അത് പോകുന്ന പാതയ്ക്ക് പാതയ്ക്കെന്ത് സംഭവിച്ചു വ്യത്യാസം സംഭവിച്ചു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലെ ഒബ്സർവേഷൻസിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത് അതായത് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ഒഴിഞ്ഞ സ്ഥലമാണ് അൽഫാ പാർട്ടിക്കിൾസ് ഭൂരിഭാഗവും അതിലൂടെ കടന്നുപോയി അതായത് അത് അവയുടെ പാതയ്ക്ക് ഒരു വ്യതിയാനവും സംഭവിക്കാതെ കടന്നുപോയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ഒഴിഞ്ഞ സ്ഥലമാണ് രണ്ടാമതെന്താണ് പറയുന്നത് വെച്ചാൽ ആറ്റത്തിൻ്റെ മുഴുവൻ ചാർജ് അതിൻ്റെ കേന്ദ്രത്തിലെ ബിന്ദുവിൽ അതായത് അതിനെയാണ് അതിനെയാണെന്തു പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതായത് പറഞ്ഞതുപോലെ തന്നെ ഒബ്സർവേഷനിൽ നിങ്ങൾ കണ്ടതാണ് അതായത് വളരെ ചെറിയൊരു ശതമാനം എന്താണ് കേന്ദ്രത്തിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വന്നു അതായത് റീബൗണ്ട് ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു വരുന്നത് അത് മൂന്നാമത് പറയുന്നത് അതായത് ആറ്റത്തിലെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണുള്ളത് അതായത് ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിൽ തട്ടി റിപ്പൽ ചെയ്ത് തിരിച്ചു വരുന്നു ദാറ്റ് ഈസ് മേജർ പോർഷൻ ഓഫ് എൻ ആറ്റമീസ് എം ടി ദർ ഈസ് സ്മോൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം വെർ ഓൾ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ദാറ്റ് ഇസ് ഹോൾ ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് റുദർഫോർഡിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാൽ ജെയിംസ് ചാഡ്വിക് എന്ന സയൻറ്റിസ്റ്റാണ് ന്യൂട്രോൺ എന്ന കണം കൂടി കണ്ടുപിടിച്ചത് അതായത് പ്രോട്ടോണിനോടൊപ്പം തന്നെ ന്യൂക്ലിയസിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച സയൻറ്റിസ്റ്റാണിത് ജെയിംസ് ചാഡ്വിക് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷതകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്